نستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ايها الناس اتقوا الله عباد الله اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الم تر ان الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من ورد فيصيب به من يشاء ويصرف عن من يشاء يكاد سنا برقه يذهب بالابصار رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي بهمنا ستي الشاسع والاحسن رحمن رب نيما نردشنا ജീവിതത്തിന് എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ ചൈതന്യം പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോട് കൂടി മരണം വലിച്ച് ഫിർദൗസ് ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അതിലെല്ലാം റബ്ബിനെ അറിയാനും പഠിക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും അതുവഴി ഈമാൻ ശക്തിപ്പെടുത്താനുമുള്ള സംവിധാനങ്ങളാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. പടച്ചുരാന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് വെള്ളം എന്നത്. മനുഷ്യജീവിതവുമായി അഭേദ്യമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗമാന്തർ ഭാഗങ്ങളിൽ മാത്രമല്ല ഭൂമിക്കുപരി ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പര്യവേഷണം നടത്തുമ്പോൾ, അന്യഗ്രഹങ്ങളിലേക്കുള്ള പഠന ഗവേഷണങ്ങൾ നടത്തുമ്പോഴൊക്കെ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ജലത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. മനുഷ്യ ശരീരത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ജലമാണ്. രക്തത്തിന്റെ മൂത്രത്തിന്റെ അസ്ഥിയുടെ പോലും കോശത്തിന്റെ ഗണ്യമായ ഭാഗം ജലമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ജീവന്റെ ആധാരം വെള്ളമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലൂടെ പഠിപ്പിക്കുന്നത് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്നതാണ്. ഓരോ ദിനവും നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നത് എത്രയെന്ന് നമുക്കറിയില്ല. കുടിവെള്ളം ഒരു ലിറ്റർ വാങ്ങാൻ 10, 20, 30 വേണ്ടി വരും. എന്നാൽ കുടിച്ചും അലക്കിയും കഴുകിയും വൃത്തിയാക്കിയൊക്കെ ഉപയോഗിച്ച് തീർക്കുന്നതിന്റെ ബില്ലടച്ചാൽ നമ്മുടെ വരുമാനം മതി വരില്ല. അത്രയേറെയാണ് നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ചിന്തക്ക് അത് വിഷയമായി തീരാറില്ല. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വെള്ളവും മഴയും എന്നൊക്കെ പറയുന്നു. സൂറത്തു നൂറിലെ 43-ാമത്തെ ആയത്താണ് ഞാനിവിടെ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ളത്. ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് സാർത്ഥവാഹക സംഘങ്ങളായി നീങ്ങിയിരുന്ന ഭൗമ ഗവേഷണങ്ങൾ നടത്തിയിട്ടില്ലാത്ത അന്തരീക്ഷ ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത പ്രവാചകന്റെ നാവിലൂടെ അള്ളാഹു ലോകത്തെ പഠിപ്പിച്ച വചനം അലം തറ, നീ കാണുന്നില്ലേ, നീ നോക്കുന്നില്ലേ, അന്നല്ലാഹു യുജ്ജീ സഹാബ, അള്ളാഹു മേഘക്കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുവരുന്നു, സുമ്മയുഅല്ലിഫു ബൈനഹു, എന്നിട്ട് ആ മേഘക്കൂട്ടങ്ങളെ പരസ്പരം അവൻ കോർത്തിണക്കുന്നു, സുമ്മയുജഅലുഹു റുകാമ, എന്നിട്ട് ആ മേഘക്കൂട്ടങ്ങളെ കോർത്തിണക്കി അട്ടിയട്ടിയാക്കി മാറ്റുന്നു. അപ്പോൾ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി, നിനക്ക് കാണാം ആ മേഘക്കൂട്ടങ്ങളിൽ നിന്ന് മഴ താഴോട്ട് വർഷിച്ചിറങ്ങുന്നത്. വയുനസ്സിലു മിനൽ സമാഇ മിൻ ജിബാലിൻ ഫിഹാ മിൻ ബറദ്, മഴ മാത്രമല്ല മലകൾ കണക്കെയുള്ള ഹിമക്കട്ടകളും നിങ്ങൾ
ഉദ്ദേശിക്കുന്ന ചില ആളുകളെ അവൻ അത് ബാധിപ്പിക്കും. വയസ്സിൽ അമ്മൻ യഷാർ, അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾ അവൻ നീക്കിക്കളയുകയും ചെയ്യും. യക്കാതു സനാബർത്തിൽ അബ്സാർ, ആ മഴയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മിന്നൽ പിണർ നിങ്ങളുടെ കാഴ്ചകളെ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിലുള്ള ദ്യുതികളായി മാറുകയും ചെയ്യും. അത്ഭുതമാണ്. മേഘങ്ങളെ പല ഭാഗത്ത് നിന്ന് തെളിച്ചു കൊണ്ടുവന്ന് അവയെ കൂട്ടിപ്പിടിപ്പിച്ച് ആ മേഘപാളികളിൽ നിന്ന് മനുഷ്യർക്കാവശ്യമുള്ള മഴത്തുള്ളികൾ താഴോട്ടിറങ്ങും. ആ മഴത്തുള്ളികളെ സംബന്ധിച്ചിടത്തോളം അത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. ഏതൊരു വസ്തുവും കാണണമെങ്കിൽ അതിനൊരു നിറം ഉണ്ടാകണം. പക്ഷേ നിറമില്ലെങ്കിലും നമ്മൾ കാണുന്ന അത്ഭുത വസ്തുവാണ് വെള്ളം. ഏതൊരു വസ്തുവിനും ഒരു രുചി ഉണ്ടാകും, കയ്പാകട്ടെ മധുരമാകട്ടെ ചവർപ്പാകട്ടെ ഏതെങ്കിലും ഒന്ന്. പക്ഷേ നാവിൽ വെച്ച് നോക്കിയാൽ ഒരു രുചി ഏതെന്ന് പറയാൻ കഴിയാത്തതാണ് വെള്ളം. എന്നാൽ വെള്ളത്തോളം രുചിയുള്ള മറ്റൊന്നുമില്ല, പ്രത്യേകിച്ച് ദാഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട വലിയൊരു അത്ഭുതമാണ് നിങ്ങൾ ഈ ചിന്തിക്കാതെ ആലോചിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകാതെ ദിനേന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു പോകുന്ന ഈ വെള്ളം. അതുകൊണ്ട് അവിടെ ചോദിക്കുകയാണ്, അഫറഅയ് മുത്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ഈ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപാളികളിൽ നിന്ന് ഈ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നത് ആരാണ്? നിങ്ങളാണോ? അതല്ല, നാം ആണോ? ലൗ നശാഉ ജഅൽനാഹു ജാലൻ ഫലൗലാ തഷ്കുറൂൻ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ വെള്ളം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ചവർപ്പുള്ള വെള്ളമാക്കി അതിനെ മാറ്റാൻ കഴിയായിരുന്നു. നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ തുടക്കം. ആ വെള്ളം തന്നെ ഏതൊക്കെ വിധത്തിൽ ഭൗമ കേന്ദ്രത്തിൽ നമുക്കറിയാം ഏകദേശം 79% അള്ളാഹു സംവിധാനിച്ചത് ഈ വെള്ളത്തെയാണ്. ശേഷിക്കുന്ന ഭാഗം മാത്രമേ കരയുള്ളൂ. ഏതാനും മീറ്ററുകളൊന്നും ഉയർന്നാൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മുഴുവൻ മനുഷ്യരും വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകാൻ ഒരു പ്രയാസമില്ല. ആ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ദ്വീപ് പോലെയാണ് ലോകത്ത് മുഴുവൻ വൻകരകളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പടച്ചം പറയാണ്, ഈ വെള്ളത്തെ അള്ളാഹു ഒന്ന് വറ്റിച്ചു കളഞ്ഞാൽ ആരാ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരും? ഹൈഡ്രജൻ 2H2+O2 2H2 എന്നൊക്കെ കെമിസ്ട്രിയുടെ ക്ലാസ് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ രാസസമവാക്യം ഉപയോഗപ്പെടുത്തി മനുഷ്യന് ആവശ്യമുള്ള വെള്ളം ഉണ്ടാക്കാൻ അങ്ങനെയുള്ളൊരു സംവിധാന ലോകത്തൊരുക്കാൻ കൃത്രിമ മഴയൊക്കെ പലതവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പരിമിതി, പടച്ചോനൊക്കെ വറ്റിച്ചു കളഞ്ഞ. കേട്ടല്ലോ നമ്മൾ ഒരു മാസത്തോളം കാലാവസ്ഥാ പ്രവചനം, ഇതാ വരാൻ പോകുന്നു വരാൻ പോകുന്നു വരാൻ പോകുന്നു. ജൂൺ മാസം അങ്ങനെ കഴിഞ്ഞുപോയി, ഓരോ ദിവസവും താക്കിയതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4-5 ദിവസമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വരാൻ പോകുന്നു, അവിടെയുള്ള ന്യൂനമർദ്ദം കൊണ്ട് ഇങ്ങോട്ട് നീങ്ങുന്നു എന്നൊക്കെ പറയാൻ വ്യാഖ്യാനിക്കാനല്ലാതെ. പടച്ചോളം അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ, അതങ്ങ് നീക്കിക്കളഞ്ഞാൽ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? റബ്ബിന്റെ ചോദ്യമാണ്. ഈ ഭൂമിയിൽ നിന്ന് വെള്ളത്തെ അള്ളാഹു വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം ഉറവുജലം നിങ്ങൾക്ക് കൊണ്ടുവരുക? അപ്പോൾ റഹ്മാനായ റബ്ബ് വെള്ളത്തിന് നൽകിയ ചില വിശദീകരണങ്ങളുണ്ട്. സൂറത്ത് ഫുർഖാൻ 48-ാമത്തെ ആയത്തിൽ കാണാം, വഹുവൽ ലദീ അർസല റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതീ, തന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ മഴയാകുന്ന കാരുണ്യത്തിന്റെ മുമ്പായിട്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകളെ അയക്കുന്നവനാകുന്നു അവൻ. വാൻസല്ല മിനസ്സമാഇ മാഅം തഹൂറാ, വാനലോകത്ത് നിന്ന് തഹൂറായ വെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നവനാണ് അവൻ. അത് വല്ലാത്ത പ്രയോഗമാണ്. തഹൂറായ വെള്ളം, ശുദ്ധിയുള്ളത്, മനുഷ്യന്റെ മാലിന്യങ്ങൾ ഏത് വൃത്തിയാക്കണമെങ്കിലും വെള്ളം ആവശ്യമാണ്, അതെത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ. തഹൂർ എന്ന ഗുണം അള്ളാഹു വെള്ളത്തിന് നൽകിയിട്ടുള്ളതാണ്. മറ്റ് ഒട്ടനവധി വരുന്ന ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകമായ രാസഘടനയും പ്രത്യേകമായ സാന്ദ്രതയും ഒക്കെ അള്ളാഹു വെള്ളത്തിന് നൽകിയത് എന്തുമായി ബന്ധപ്പെട്ടാണ്? അതിന്റെ തൊഹൂർ എന്ന ഗുണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് വെള്ളത്തെ കുറിച്ച് പറഞ്ഞിടത്ത് പ്രത്യേകിച്ച് അവർ എടുത്തു പറഞ്ഞു, അൻസല്ല മിനസ്സമാഇ മാഅം തൊഹൂറ, ഏറ്റവും പരമപരിശുദ്ധമായ ശുദ്ധിയാക്കാൻ ശേഷിയുള്ള വെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നു. രണ്ടാമത്തത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗിച്ചൊരു പ്രയോഗം സൂറത്തു കാഫിൽ 9-ാമത്തെ ആയത്തിൽ കാണാം, വനസ്സല്ല മിനസ്സമാഇ മാഅം മുബാറക, വാനലോകത്ത് നിന്ന് നിങ്ങൾക്ക്
ആകത്തും വെള്ളത്തിലൂടെയാണ്. ചെടികൾ പൊട്ടിമുളച്ച് വളരണമെങ്കിൽ വെള്ളം വേണം. മിക്ക ചെടികളിലും പരാഗണങ്ങൾ പോളിനേഷൻ നടക്കണമെങ്കിൽ മഴ കാറ്റ് ആവശ്യമാണ്. ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അതൊക്കെ വേണം. മനുഷ്യന്റെ ഭൂമിയുടെ ഈ പ്രതലത്തിലെ ജീവിതവുമായി ഇത്രയേറെ അഭേദ്യമായി ബന്ധപ്പെട്ട മറ്റൊന്നുമില്ല. അല്ലാഹു പറയുന്നു മുബാറക്കാണ്, അനുഗ്രഹീതമാണത്. കൊട്ടങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ധാന്യങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നത് ഈ വെള്ളം അനുഗ്രഹീതമായ വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. കുറച്ചൊന്ന് നീന്തു കഴിഞ്ഞാൽ ഈ ഭൂമി വറ്റി വരണ്ട് ഉണങ്ങിപ്പോകും. മനുഷ്യന് പക്ഷക്ഷാമം അനുഭവപ്പെടുന്ന അവസ്ഥകളും വൃത്തികളും മാലിന്യങ്ങളും ലോകത്ത് കുമിഞ്ഞുകൂടും. അതുകൊണ്ട് മുബാറക് അനുഗ്രഹത്തിന്റെ വെള്ളം, അത് ഓർമ്മ വേണം മനുഷ്യർ. മാത്രമല്ല അള്ളാഹു പറയുന്നു വേറൊരാൾക്കും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. സൂറത്ത് മുൽക്ക് 30-ാമത്തെ അവസാനത്തെ ആയത്തിൽ പറയാം, ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാവില്ല. ഇതിനെ പടച്ചവനങ്ങൾ വറ്റിച്ചു കളഞ്ഞാൽ, ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ ഈ പരിപാവനവും പരിശുദ്ധവും അനുഗ്രഹീതവുമായ വെള്ളം പകരം കൊണ്ടുവരാൻ ലോകത്ത് നിങ്ങൾ ഈ കണക്കാക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ തേടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ നേർച്ചകൾ ഹവിസുകൾ സമർപ്പിക്കുന്ന ഒരു ശക്തിക്കും കഴിവില്ല. അത് പടച്ചവന് മാത്രം കഴിയുന്ന കാര്യമാണ്. അത് മാത്രമല്ല റബ്ബ് സൂറത്തുൽ അൻഫാലിലെ 11-ാമത്തെ ആയത്തിൽ അർത്ഥഗർഭമായ ചില സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ബോധ്യപ്പെടുത്തി തന്നു. സൂറത്തുൽ അൻഫാൽ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം, ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് നാം മഴ ഇറക്കിത്തരുന്നു, അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കുക. നേരത്തെ പറഞ്ഞ തൊഹാറത്തിന്റെ തലം. രണ്ട്, മുഴുവൻ പൈശാചിക മാലിന്യങ്ങളിൽ നിന്ന് ആ മാലിന്യങ്ങളെയൊക്കെ നിങ്ങളിൽ നിന്ന് നീക്കാൻ. വുദു അംഗസ്നാനം വിശുദ്ധിയാണ്. നഖത്തിന്റെ ഇടയിൽ നിന്ന് പോലും പാപങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വുദു പരമാവധി സമയം പരമാവധി അത് കാത്തു സൂക്ഷിക്കുന്ന ശീലം നമ്മൾ ശീലിച്ചിട്ടുണ്ട്. അതിന് വലിയ അധ്വാനമൊന്നുമില്ല. ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വുദു ചെയ്യാം. പരമാവധി സമയം വുദുവുള്ളവരായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിന്മയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും അത് കാരണം സഹായമാകും. വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് വുദു ഉണ്ടല്ലോ എന്ന ചിന്ത വരും. ആ വുദു നമ്മുടെ ദേഹത്തിൽ നിന്ന്, നമ്മുടെ അവയവങ്ങളിൽ നിന്ന് പാപങ്ങൾ ഒഴിഞ്ഞ്, മരത്തിൽ നിന്ന് ഇലകൾ ഒഴിഞ്ഞു പോകുന്ന പോലെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ നഖത്തിന്റെ ഇടയിൽ നിന്ന് പോലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപ്രകാരം കുളി. നോക്കൂ, ലോകത്ത് എത്ര മതങ്ങളുണ്ട്, പക്ഷേ നിർമ്മിതമായ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും കുളിക്കണമെന്ന് പഠിപ്പിച്ച, പ്രത്യേക ദിനങ്ങളിൽ കുളി സുന്നത്താണ് എന്ന് പഠിപ്പിച്ച, അങ്ങനെ വൃത്തിയ ദേഹശുദ്ധിയെ തൗബ എന്ന ആന്തരിക വിശുദ്ധിയും തൊഹാറത്ത് എന്ന ശാരീരിക ഭൗതിക വിശുദ്ധിയും, ഇത് രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് വൃത്തിയുള്ളവരാകാൻ, വൃത്തിയുള്ള ഒരു സമുദായമായി നമ്മൾ ജീവിക്കണം. ഒരു മുമ്പിൽ ഇടപെടുന്ന മേഖലകളൊക്കെ അങ്ങനെ വേണം. ഇന്ന് പലപ്പോഴും നമുക്കറിയാം പൊതു ഉപയോഗ കേന്ദ്രങ്ങൾ, പബ്ലിക് ടോയ്ലറ്റുകൾ കയറി ചെല്ലാം പലപ്പോഴും നമുക്ക് മടിയാണ്. ആശുപത്രികളിലുള്ള പലപ്പോഴും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ, കാരണം എന്താ, ഉപയോഗിച്ചങ്ങ് പോവുക എന്നതല്ലാതെ ഒന്ന് ഫ്ലഷ് ചെയ്യാൻ, ഒന്ന് വൃത്തിയായി ഉപയോഗിക്കാൻ, ഇത് പൊതുസമൂഹം ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊരു ചിന്ത പലപ്പോഴും ആളുകളിൽ ഉണ്ടാവില്ല. മുഖ്മിൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ, മുഖ്മിൻ ഉപയോഗിക്കുന്ന ബാത്റൂം, മുഖ്മിനിന്റെ വീടും പരിസരവും, അവൻ ജോലി ചെയ്യുന്ന ഓഫീസും പരിസരവും ഒക്കെ തീർച്ചയായും ഈ സന്ദേശം ഉൾക്കൊള്ളുന്നതാകണം. അവിടെ എത്തലിയുത്ത ഹീറത്തും അത് ഇങ്ങനെ ഈ വെള്ളം നിങ്ങൾക്ക് തന്നത് അത് ഉപയോഗിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയാണ്. അത് ഇഷ്ടപ്പെടുന്നതാണ്, ദീനിന്റെ പകുതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രണ്ട്, പൈശാചികമായ മുഴുവൻ മാലിന്യങ്ങളിൽ നിന്നുമുള്ള മോചനം കൂടിയാണ് ഉദുവിലൂടെ കുളിയിലൂടെ നാം നേടിയെടുക്കുന്നതാണ്. മൂന്ന്, വലിയ നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം കെട്ടുറപ്പുള്ളതാക്കി മാറ്റാം. വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ പറയുന്നു, ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ, എത്ര വിശാലമായ ഒരു ആശയമാണത്. ഹൃദയ ബന്ധങ്ങളെ അധികരിപ്പിക്കാൻ വെള്ളം സഹായകമാകുമെന്ന്, വെള്ളം കൊണ്ട് പ്രയാസപ്പെടുന്ന അയൽവാസിക്ക് വെള്ളം നൽകണം,
വെള്ളം കുടിവെള്ളം നൽകലിന്റെ പുണ്യം പരിശുദ്ധ ദീൻ എത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. കബറിൽ കിടക്കുന്ന സമയത്ത് കബറിലേക്ക് മരണാനന്തരം പ്രതിഫലം വന്നു ചേരുന്ന അമലുകൾ പഠിപ്പിച്ച കൂട്ടത്തിലാണ് കുടിവെള്ളത്തിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്ത് ശക്താകും, ഒരു ചായ വാങ്ങി കൊടുക്കുമ്പോ സൗഹൃദം ബന്ധപ്പെടുകയാണ്, ഒരു ജ്യൂസ് ഒരു വെള്ളം വാങ്ങി കൊടുക്കുമ്പോ ബന്ധം ശക്തിപ്പെടുകയാണ്. വെള്ളത്തിലൂടെ ഹൃദയങ്ങൾ കോർത്തിണക്കപ്പെടുന്നു. സഹായത്തിന്റെ രൂപത്തിൽ വെള്ളത്തുപയോഗപ്പെടുത്തുമ്പോ അതേ പ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്ന പദ്ധതി നമ്മളിൽ വരണം. നമ്മുടെ വീട്ടിലെ മാലിന്യം, നമ്മുടെ അടുക്കളയിലെ മാലിന്യം, നമ്മുടെ വീട്ടിലുള്ള വൃത്തികെട്ട മലിനജലം അന്യന്റെ പറമ്പിലേക്ക് അന്യന്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകുന്ന ഒരവസ്ഥ വരുന്നത്. നമ്മുടെ നമ്മൾ നടത്തുന്ന ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങൾ തൊട്ടടുത്തുള്ളവന് പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. ഇവിടെ ഹൃദയത്തെ ബന്ധപ്പെടുത്താൻ, ഹൃദയങ്ങളെ കോർത്തിണക്കാൻ വേണ്ടിയാണ് വെള്ളം എന്നാണ് അവ പഠിപ്പിച്ചത്. നാലാമത്തത് വൈഹദ് അപദാ, അതുവഴി നിങ്ങളുടെ കാലടികളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്ഥൈര്യം നൽകാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഇതിനൊക്കെ ഉപകാരപ്പെടും വെള്ളം എന്നതാണ് സൂറത്തുൽ അൻഫാൽ 11-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, നിരാശയിൽ കഴിയുന്ന മനുഷ്യന് പ്രതീക്ഷയായിട്ടാണ് മഴ വന്നു ചേരുക. സൂറത്തുൽ ശൂറ 27-28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഹുവൽ ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖാനതു വയൻസുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയം, വരച്ച ബാധിച്ച മഴയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിരാശയെ മാറ്റി പ്രതീക്ഷ നൽകിക്കൊണ്ട് മഴയെ ചൊരിഞ്ഞു തരുന്ന വയൻസുറു റഹ്മതഹു, മഴയെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അനുബന്ധമായി അവ പറഞ്ഞൊരു കാര്യമാണ് റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മഴയെ കാണേണ്ടത് എങ്ങനെയാ, പടച്ചോ നൽകുന്ന ഒരു കാരുണ്യമായിട്ട് തന്നെയാണ് എന്നതാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്തു ബഖറ 22-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു പറയുന്നു, അല്ലദീ ജഅലലകുമുൽ അർള ഫിറാഷ വസ്സമാഅ ബിനാഅ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമായ ഒരു വിരിപ്പ് പോലെ സംവിധാനിച്ചവനാണ് റബ്ബ്, ആകാശത്തെ സുരക്ഷിതത്വത്തിന്റെ മേൽക്കൂരയാക്കി മാറ്റിയവനാണ് റബ്ബ്, വഅൻസല മിനസ്സമാഇ മാഅ, ഒരു ഭാഗത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖാൻ ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ ഫലങ്ങൾ ആ വെള്ളത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വെള്ളം അതുവഴി പൊട്ടിമുടക്കുന്ന സസ്യങ്ങൾ അതിലൂടെ കിട്ടുന്ന ഭക്ഷണം അത് പറഞ്ഞിട്ടുള്ളു. ഈ റബ്ബ് തന്ന വെള്ളം വഴി തന്ന, മഴ തന്ന വഴി തന്ന അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ആ പടച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ വേറെ സമന്മാരമൊക്കെ എത്തി കേട്ടോ. അമ്മ കാണുന്ന പോലെ അവർക്ക് കാണാൻ കഴിയും, അമ്മ കേൾക്കുന്ന പോലെ ഇവർക്ക് കേൾക്കാൻ കഴിയും, അമ്മ ഉത്തരം ചെയ്യുന്ന പോലെ അവർക്ക് ഉത്തരം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ വിശ്വസിച്ച് അതിന് തെളിവുണ്ടാക്കി നടക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിന് നിങ്ങൾ ഒരിക്കലും സമന്മാരമൊക്കരുത്, അന്തുത്താഴലമോ, നിങ്ങൾ അറിവുള്ള ആളുകളായിരിക്കും. ഓർമ്മ വേണം ഈ വിഷയം. സൂറത്ത് മുമ്പനൂൻ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ്സമാഇ മാഅം ബിഖദരി, ആവശ്യമായ തോതനുസരിച്ച് നാം വാനലോകത്ത് നിന്ന് വെള്ളം വർഷിപ്പിക്കും. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഓരോ പ്രദേശത്തിനും ആവശ്യമുള്ള തോതനുസരിച്ച് അവിടുത്തെ ഭൂപ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ, അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച്. കേരളത്തിൽ പെയ്യുന്ന മഴ നമുക്കറിയാം, ഒരു മണിക്കൂർ സമയം ഗൾഫ് നാടുകളിലോടെങ്കിലും പെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്കായി പോകും, മുഴുവൻ വാഹനങ്ങളും വെള്ളത്തിന് കഴിയാവും. അവിടുത്തെ മണ്ണല്ല ഇവിടുത്തെ മണ്ണ്, ഇവിടുത്തെ മണ്ണല്ല മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാവും. ഓരോ മണ്ണ്, ഓരോ ഭൂപ്രദേശം, ഓരോ സ്ഥലത്തുള്ള ഭൗതിക അന്തരീക്ഷങ്ങൾ, അതിനൊക്കെ അനുയോജ്യമായ വിധത്തിലാണ് റബ്ബിന്റെ എല്ലാ സംവിധാനങ്ങളും. അതിനനുയോജ്യമായ വിധത്തിലുള്ള ജീവജാലങ്ങളാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരുക്കിയ റബ്ബ് പറയാണ്, പ്രത്യേക തോതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരുന്നവരാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ വെള്ളത്തെ ഭൂമിയിൽ കുഴിച്ചു നിർത്തിക്കും. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. കടറിങ്ങനെ കുഴിച്ചു നോക്കുന്നത് എവിടെ എത്തിയാലാ കാണും നമുക്കറിയില്ല. ആ വെള്ളം എങ്ങനെയാ അവിടെ നിലനിൽക്കുന്നത്, അതും ഓരോ പ്രദേശത്തിലും വ്യത്യസ്തമായ വിധത്തിൽ. ഭൗമജലം അത്ഭുതമാണ്, മണ്ണിനടിയിലുള്ള വെള്ളം അത്ഭുതമാണ്, ആ മണ്ണിനടിയിലുള്ള ഉറവുകൾ അത്ഭുതമാണ്. അത് ഒരു ചാക്രികമായി നമുക്കറിയാവുന്ന പോലെ വീണ്ടും വീണ്ടും നീരാവിയായി പോയും മേഘമായി മാറിയും മഴയായി പെയ്തിറങ്ങിയും ഭൂഗർഭജലമായി താഴോട്ടിറങ്ങി എന്നാണ് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം.
അതിന്റെ ഭൂമിയിൽ നാം താമസിപ്പിക്കുന്നു എന്നർത്ഥം. അല്ലാതെ അഹങ്കരിക്കണ്ട, ഈ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളയുന്ന ഭൂഗർഭജലമായി സംരക്ഷിക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ അതങ്ങ് പോക്കിക്കളയണമെന്ന് വിചാരിച്ചാൽ അതും നമുക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഒരുക്കി തരുന്നത്, 5 സെന്റ് ഭൂമി വാങ്ങിയാൽ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഒരു കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നത് എന്തുകൊണ്ടാ? പടച്ചോനത് ആ ഭൂമിയിൽ ആ നിലക്ക് നിങ്ങൾക്ക് സംരക്ഷിച്ചു തന്നതുകൊണ്ടാണ്. പ്രഭു വിചാരിച്ചാൽ അത് പോക്കിക്കളയാൻ കഴിയും കേട്ടോ. അള്ളാഹു താക്കീത് ചെയ്യുകയാണ് സൂറത്ത് മുഖുനൂൻ 18-ാമത്തെ ആയത്തിലൂടെ. ഈ അനുഗ്രഹത്തിന്റെ വെള്ളം, ജീവന്റെ ആധാരമായ വെള്ളം, അത്ഭുതകരമായ സൃഷ്ടിയാകുന്ന വെള്ളം റഹ്മത്താണ്, കാരുണ്യമാണ്. അതേസമയം നിഷേധിയായി ജീവിച്ചാൽ, അക്രമം കാണിച്ചാൽ ഈ ഏറ്റവും വലിയ വെള്ളം കൊണ്ട് ശിക്ഷിക്കുമെന്നതാണ് റഹ്മാനായ റബ്ബു നൽകുന്ന താക്കീത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ശിക്ഷിച്ച ജനതയുടെ ചരിത്രം എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പഠിക്കാനും വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലായി പടച്ചതമ്പുരാൻ എടുത്തു ധരിച്ചിരിക്കുന്നു. സൂറത്തു ഹൂദിൽ കാണാം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് ശിക്ഷ ഇറങ്ങിയ ആ സംഭവം വിശദീകരിക്കുന്നത്. അടുപ്പ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലമാണ്, ജലത്തിന്റെ സാന്നിധ്യമില്ലാത്ത വരണ്ട സ്ഥലമാണ് എന്നാണ് അള്ളാഹു ഖുർആൻ പ്രയോഗിച്ചത്. അടുപ്പുകളിൽ നിന്ന് വരെ ഉറവുകൾ പൊട്ടിയൊലിക്കുന്ന വിധത്തിൽ വർഷവാദം അതിശക്തമായി തീർന്നു. അങ്ങനെയാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ നശിപ്പിച്ച് കളഞ്ഞത്. അതേ പ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, സബഅ് അവിടെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ജനത അള്ളാഹു വെള്ളം അവർക്ക് നൽകിയിരുന്നു. ആരുമെന്ന് അവരെ അണക്കെട്ട് അവര് കെട്ടിയുണ്ടാക്കിയിരുന്നു. പക്ഷേ ആ അണക്കെട്ട് പൊട്ടിയിട്ട് തന്നെയാണ് ആ ജനതയിൽ വലിയ നാശവും നഷ്ടവും അള്ളാഹു വരുത്തിയത് അവർ നിഷേധം കാണിച്ചപ്പോ. അതേ പ്രകാരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല വിശദീകരിക്കുന്നത് കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കുന്ന എന്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ രൂപപ്പെട്ടാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥരായി അകത്തേക്കും പുറത്തേക്കും നടക്കുമായിരുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല പറയാം, അകത്തേക്കും പുറത്തേക്കും അസ്വസ്ഥനായിട്ട് നടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുമായിരുന്നു, ആദ് സമൂഹത്തിലേക്ക് വന്ന ശിക്ഷയാണോ ഈ വരാൻ പോകുന്നത്? മഹാനായ ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ ജനത അവരെ അവ നശിപ്പിച്ചു. ഏഴ് രാത്രിയും 8 പകലും ശരശരി അടിച്ചു വീശുന്ന കാറ്റും പേമാരി അതിലൂടെയാണ് ഒരു ജനതയെ അള്ളാഹു നാമാവശേഷമാക്കിയത്. ഏത് ജനതയെ? ആദ്യ സമൂഹത്തെ. മഹാനായ പ്രവാചകൻ ഹൂദ് അലൈഹി സ്ലാം അഭിമുഖീകരിച്ചിരുന്ന ജനത അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി. പക്ഷെ അവർ ധിക്കാരികളായി ജീവിച്ചു. തുടർച്ചയായ കാറ്റും പേമാരിയും 7 രാത്രിയും 8 പകലും നിന്നിരുന്ന അതിലൂടെ മൊത്തം അവരെ നശിപ്പിച്ചു. അതുകൊണ്ട് ആകാശത്ത് മേഘത്തീരുകൾ, ആകാശത്ത് കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂല് ഭയപ്പെട്ട് അകത്തേക്ക് പുറത്തേക്ക് നടന്നിട്ട് ആ സമൂഹത്തിലേക്ക് വന്ന ശിക്ഷയാണോ ആയിഷ ഈ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വേവലാതി കൊണ്ടിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത്, അനുഗ്രഹമാകുന്ന വെള്ളത്തെ അള്ളാഹു ശിക്ഷയാക്കിയും ഉപയോഗപ്പെടുത്തും എന്നതാണ്. ആ റബ്ബിനെ നിഷേധിക്കാൻ മനുഷ്യൻ തയ്യാറായാൽ അതിന്റെ ചരിത്രം വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം, റബ്ബിലുള്ള വിശ്വാസം, റബ്ബിലുള്ള തവക്കുൽ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം മഴ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുക അത് അനുഗ്രഹമായി തീരാൻ, അതൊരിക്കലും നമുക്ക് ശിക്ഷയായി മാറാതിരിക്കാൻ. ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ റബ്ബിനെ ഓർക്കുക, വെള്ളം കുടിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം ബിസ്മില്ലാഹ് നാഥന്റെ നാമത്തിൽ ആരംഭിക്കുക, റബ്ബിനെ ഓർക്കുക എന്നത് സുന്നത്തായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചാണ്. കാരണം അതൊരനുഗ്രഹമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ളവരായി തീരുക. കാലവർഷം ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ വിധത്തിലാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على النبي وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد കാരണവാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ലോകത്തെ എല്ലാ കാര്യങ്ങളെയും വിശുദ്ധ ഖുർആനിലെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും മുറുകെ പിടിച്ച് തത്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കാനാണ് സത്യവിശ്വാസം തയ്യാറാകേണ്ടത്. പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ റബ്ബിന്റെ സവിശേഷമായ കഴിവായി കാണാൻ ആ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാനുമാണ് മുമ്പിൽ തയ്യാറാണ്. എന്നാൽ അതിനപ്പുറത്ത് വ്യാഖ്യാനങ്ങൾ നൽകാൻ വലിയ നഷ്ടത്തിന് കാരണമായി. പലപ്പോഴും മഴയുമായി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രത്യേകിച്ചും ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ബഹുമത സമൂഹത്തിൽ കാലാകാലങ്ങളായി തുടർന്നു വന്ന വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും ഒക്കെ നമ്മിലേക്കും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ മഴക്കാലാകുമ്പോഴേക്കും തിരുവാതിരയാറ്റായതുകൊണ്ട് മഴ പെയ്തു. അതുപോലെ തന്നെ തുലാമാസത്തിലെ തുലാപത്ത് കഴിഞ്ഞ തുലാപുത്തിലും കിടക്കാം എന്നൊക്കെ തുടങ്ങിയുള്ള ചില പ്രയോഗങ്ങൾ, അതായത് മാസവുമായി ബന്ധപ്പെട്ട്, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് ബഹുമത ഭൗതിക വിശ്വാസികളായ ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ അർത്ഥവും ആശയവും അറിയാതെ നമ്മളും ഏറ്റെടുത്ത് പറയുക എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏത് കാര്യം നടക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ പദാവിന്റെ അടിസ്ഥാനത്തിൽ റബ്ബ് തന്നു, റബ്ബ് തിരിച്ചെടുത്തു, റബ്ബ് നടപ്പാക്കി എന്നതല്ലാതെ അതിനൊരു നക്ഷത്രമായോ മാസവുമായോ രാശിയുമായോ നാറ്റുവേലയുമായോ ബന്ധപ്പെടുത്തിയാൽ അത് റബ്ബിലുള്ള നിഷേധമാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം എന്നോട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം, മാ അൻസലല്ലാഹു മിന സമാഇ മിൻ ബറക, അള്ളാഹു ആകാശ ലോകത്തിന്റെ ഉപരി ലോകത്തു നിന്ന് ഏത് ബർക്കത്ത് മനുഷ്യന് ഇറക്കി കൊടുത്താലും ഇല്ല അസ്ബഹ ഫരീഖു മിന നാസ് ബിഹാകാഫി, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അള്ളാഹു നൽകിയ ആ ബർക്കത്ത് കാരണം കാഫിറുകളാവാതിരിക്കില്ല. ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻസിലുല്ലാഹുൽ ഗൈസ്, അള്ളാഹു മഴ ഇറക്കുകയാണെങ്കിൽ ഫയഖൂലൂൻ, അവരെന്താ പറയാ, അൽ കൗകബു കദാ ബകദാ, ഇന്ന ഇന്ന ഗ്രഹനില, ഇന്ന ഇന്ന നക്ഷത്രം, അത് കാരണം മഴ കിട്ടി എന്നാണ് അവർ പറയുക. അപ്പൊ റബ്ബ് ഒരു ബർക്കത്ത് കൊടുത്താണ്, പക്ഷേ ആ ബർക്കത്ത് കൊണ്ട് മുമ്പിലാകുന്നതിന് പകരത്താണ് ബഹുഭൂരിഭാഗം ആളുകളും കാഫറായി മാറുന്നു. റബ്ബിലേക്ക് ചേർത്ത് പറയുന്നതിന് പകരം നക്ഷത്രത്തിലേക്ക്, രാശിയിലേക്ക്, നാറ്റുവേലയിലേക്ക് ഒക്കെ ചേർത്ത് പറയുന്ന സ്വഭാവം ഉണ്ടാകുന്നു. അത് നിങ്ങളിൽ നിന്ന് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ അള്ളാഹു നൽകിയിരിക്കുന്ന വെള്ളമാകുന്ന അതിനെ മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നതും നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെയും മനുഷ്യന്റെ നിലനിൽപ്പിന്റെയും ആവശ്യമായ ഭാഗമാണ് ശുദ്ധമായ വെള്ളം ഒഴുകുന്ന അരുവികളും നദികളും തോടുകളും. ഉപയോഗം വർദ്ധിച്ചപ്പോ മാലിന്യങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ തള്ളിയാൽ മതി, അതിന് സൗകര്യമായ ഒരു കാര്യം എന്താ, വണ്ടിയുടെ ഡിക്കി എടുത്തു വെക്കുക, എന്നിട്ട് ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ അവിടെയുള്ള തോട്ടിലേക്കും പുഴയിലേക്കൊക്കെ വലിച്ചെറിയും എന്നൊരു സ്വഭാവം മൂപ്പിൽ നിന്നുണ്ടാകാൻ പാടില്ല. മലിനമാക്കുന്നവരാകും നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാകണം. അതേ പ്രകാരം തന്നെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന ഒരു നദിയിൽ നിന്നാണ് നിങ്ങൾ ഉറൂ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ അധികമാക്കരുത്, മൂന്ന് തവണയിൽ കൂടുതൽ കഴിയരുത്, വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥ. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാണ്, ടാപ്പ് തുറന്നിട്ടിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ടാപ്പ് ഇങ്ങനെ ഓണാക്കിയിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന ഒരവസ്ഥ. തൂത്ത് മുഹമ്മിന്റെ ജീവിതത്തിൽ ഒരു രംഗത്ത് വരാൻ പാടില്ല, വിശുക്കുണ്ടാക്കാൻ പാടില്ല എന്ന പോലെ തന്നെ ദൂർത്തും വരാൻ പാടില്ലാത്ത കാര്യമാണ്. അത് വെള്ളം ഉപയോഗപ്പെടുത്തുന്നിടത്തും നമ്മൾ അങ്ങേക്ക് ശ്രദ്ധിക്കണം. ഒരു തുള്ളി വെള്ളത്തിന്റെയും സമയത്തിൽ ഒരു സെക്കൻഡിന്റെയൊക്കെ വില അറിയുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് അറിവ് ലഭിക്കുന്ന സമയത്ത് അതിൽ ദൂർത്തടിക്കാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴയുമായി ബന്ധപ്പെട്ട് മുമ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണ് പ്രാർത്ഥന, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ പ്രയോജനപ്രദമായ മഴ നീ ഞങ്ങൾക്ക് നൽകണമേ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന പ്രാർത്ഥന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞു ആകാശത്തിന് വെള്ളമൊക്കെ കിട്ടി അവിടെ എന്ത് വേണം? മുഅ്മിനിന്റെ മനസ്സിൽ ഒരു നന്ദി ഉണ്ടാകണം. ആ നന്ദിയിൽ നിന്ന് വരേണ്ടത് ഒരു പ്രാർത്ഥന ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടി. ആ നന്ദിയുടെ പ്രാർത്ഥന. ഇനി മഴ ഇങ്ങനെ കൂടുകയാണ്, അധികരിക്കുകയാണ്, ആളുകൾ ഇതാ കുടി ഒഴിപ്പിച്ചു കൊണ്ടേയിരിക്കും, അതിനൊന്നും ഒരു പ്രയാസമില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിലും നമ്മൾ ഒരുപാട് സഹോദരങ്ങൾ ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ്. രാത്രിയിൽ വെള്ളം കയറുന്ന നദികളുടെയും പുഴകളുടെയും ഒക്കെ തീരത്ത് താമസിക്കുന്ന ആളുകൾ, വെള്ളം അധികമായി കഴിഞ്ഞാൽ, മഴ അധികമായാൽ അവിടെ മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? റസൂലുള്ള പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഹവാലൈന, അള്ളാഹുവേ ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് ഈ മഴയെ നീ നിൽക്കണമേ. വല അലൈന, ഈ മഴ അധികം തന്നിട്ട് ഞങ്ങളുടെ മേൽ തന്നിട്ട് ചിറ്റിയാക്കി മാറ്റല്ലേ. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാം മേച്ചിൽ സ്ഥലങ്ങളിലേക്കും, വള്ളിറാബ് മലകളിലേക്കും, ബുതൂലിൽ ഔദിയ താഴ്വാരങ്ങളിലേക്കും ഈ മഴയെ നീ മാറ്റ്. മനാബിദ് ശരർ മരങ്ങളുടെ വേരുകളിലേക്കും ഈ മഴയെ മാറ്റി. ഇപ്പൊ ഞങ്ങൾക്കിത് മതി. ആ നിലക്കാണ് മഴ അധികരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നന്ദിയുള്ളവരാവുക നാം. അഹങ്കാരികളായി ജീവിച്ചാൽ ഈ അനുഗ്രഹത്തിന്റെ വെള്ളം കൊണ്ട് റബ്ബിന് നമ്മെ പ്രയാസത്തിലാക്കാൻ രണ്ട് തവണ കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി നമ്മൾ അനുഭവിച്ചതാണ്. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തിരിച്ചു മാറട്ടെ. ബെമാരി വന്നാൽ നമ്മുടെ എല്ലാ ഡെഫിനിഷൻ എല്ലാ വ്യാഖ്യാനവും മാറും. ബെഗർ യാചകൻ ആരാ? പഴയ കാലത്ത് നമുക്കറിയാം, യാചകൻ വന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് മഴക്കാലത്ത് ഒരു പാണ്ഡവക്കായിട്ട് കെട്ടി വരുന്ന ആളുകളായിരുന്നു യാചകൻ. എന്നാൽ കോടീശ്വരൻ വീട്ടിന്റെ ടെറസിൽ ഒരു കുപ്പി വെള്ളത്തിന്, ഒരു പഴത്തിന് വേണ്ടി ആ മത്സ്യത്തൊഴിലാളികൾ വരുന്ന ബോട്ടിന്റെ നേരെ കൈനീട്ടുന്ന രംഗമൊക്കെ നമ്മൾ കണ്ട് മറന്ന് മനസ്സിൽ പോയിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് കോടികൾ ഉണ്ടെങ്കിലും ഒരു ദിനം കൊണ്ട് നമ്മളെ യാചകനാക്കി മാറ്റാൻ പണച്ചൊരു പ്രയാസമില്ല. അതുകൊണ്ട് അഹങ്കാരത്തെ മാറ്റിവെച്ച് വിനയാന്വിതരാവുക നമ്മൾ. റബ്ബിനോട് പ്രാർത്ഥിക്കുക, പടച്ചവന്റെ സഹായത്തിന് ജീവിതത്തിൽ അർഹത നേടുക, ഹറാമുകൾ നമ്മിൽ വന്നു ചേരാതെ ശ്രദ്ധിക്കുക. തൗഹീദ് അല്ലാഹുവിന്റെ ഏകത്വം കൃത്യമായി അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ ഒരു ആദർശവും ശൈലിയും ഈ തത്വങ്ങളും നാം പ്രായോഗികമായി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് ശരിയായ ഈമാൻ മുറുകെ പിടിച്ച് പരീക്ഷണങ്ങളെ ഈമാനോടുകൂടി നേരിട്ട് അവയിൽ വിജയം പിടിച്ച് നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടത് തീരുമാനാകട്ടെ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തിരിച്ചുമാറാകട്ടെ. അനുഗ്രഹത്തിന്റെ മഴ നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വെള്ളം അധികമായി തീർന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ വിപത്തുകളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തിരിച്ചുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجعل القران ربيع قلوبنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين وصلى الله على النبي وعلى اله وصحبه اجمعين.